ചാലക്കുടി നഗരസഭ 9-ാം വാർഡിൽ കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. പ്രദേശവാസികളുടെ വളർത്തുകോഴികളെയും താറാവുകളെയും കുറുക്കന്മാർ വകവരുത്തുന്നത് പതിവായി മാറി. തെക്കേക്കര റോസിയുടെ 19 കോഴികളെയും 15 താറാവുകളെയും കഴിഞ്ഞ ദിവസം കുറുക്കന്മാർ വകവരുത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ കൂട്ടമായെത്തുന്ന കുറുക്കന്മാർ കോഴിക്കൂട് തകർത്താണ് കോഴികളെ പിടികൂടുന്നത്. ഇതിനു പുറമെ പാമ്പുകളുടെയും കീരികളുടെയും ശല്യവും ഇവിടുത്തുകാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. വാർഡിലെ ഒഴിഞ്ഞുകിടക്കുന്ന പാടശേഖരത്തുള്ള പൊന്തക്കാടാണ് കുറുക്കന്മാരുടെ താവളം. നഗരസഭാ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് കുറുക്കന്മാരെ പിടികൂടാനായി കൂടുകൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. വർഷം പോത്തൊക്കെ ഉണ്ടായിരുന്നു, പോത്തുകളെ കടിക്കുന്നു പറഞ്ഞ് ഇതേപോലെ മൃഗാസ്പത്രിക്ക് എഴുതി കൊടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം ഇപ്പം ഇതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ജോലി. എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ്, പോത്തും കോഴിയും താറാവൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു വീടുകളിലും വരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഇത് ഇന്നലെ അവരുടെ ഒരെണ്ണത്തിന് ഒന്നും ഇന്നലെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് പകല്. അത് കീരിയാണ്. കീരി പല പല കഴിഞ്ഞവണ അതേപോലെ ഇരുമ്പ് പെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചത്, എങ്കിലും കുറുക്കനെയൊന്നും കിട്ടിയില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്ത വീട്ടിലാണ് കൊണ്ടുവച്ചിരുന്നത്. ഈ കിണറിൻ്റെ അവിടെ വെച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ഒരു കിണറുണ്ട്, ആ കിണറിൻ്റെ അവിടെ വയ്ക്കുക, അല്ലെങ്കിൽ ഈ റോട്ടിൽ വയ്ക്കുക, അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അത് നോക്കി നിന്നാൽ കാണാം. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു 5 കുറുക്കന്മാരാണ് ഒരുമിച്ച് നിന്ന് കൂവണതും കരഞ്ഞത്. അതേപോലെ ഈ തൊട്ടടുത്തൊരു വീട്ടുകാരൻ കാലത്ത് പട്ടീനെ തുറിക്കാൻ കൊണ്ടുവന്നപ്പോൾ 4 കുറുക്കന്മാരാണ് ഒരുമിച്ച് വന്ന് നിന്ന് മുന്നേക്ക് അയാളുടെ മുന്നേക്ക് ഓടിപ്പോയത്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CV ബിൽഡിംഗ്, ചാലക്കുടി.